family. Thiruttu, 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 thiruttu family. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ പറയാൻ വിളിക്കരുത്. പിന്നെ മോഷ്ടിക്കാൻ പോണല്ലേ നല്ല കാര്യം. രണ്ടാളി പോകാൻ നീ ഒരു അക്ഷരം സംസാരിക്കരുത്. അളിയ യാത്രക്ക് ഒരു ഇച്ചിരി ലാഭം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പേർഷ്യക്ക് ഒന്നും അല്ലല്ലോ പോകുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേക്കാം? പേർഷ്യക്ക് പോയാ മതിയായിരുന്നില്ലേ? നിങ്ങൾ എന്താ പുറശ്ശക്ക് പോവാത്തേ? എന്തിന്? ഒട്ടകത്തിന്റെ പാല് കറക്കാൻ? അല്ല, ഈന്തപ്പഴത്തിന്റെ കുരുവെണ്ണൻ. ഇച്ചെ എന്തൊരു വട്ടാന വരുന്നത്! ചക്ക മാങ്ങ തേങ്ങ കൊല, കൂടാതെ പഞ്ചി പൊട്ടിക്കല്, പോക്കറ്റടി, മാല പറിക്കല്, ഇത്രയും നല്ല ആചാരങ്ങള് കേരളത്തിൽ കിടക്കുമ്പോ ഞങ്ങൾ എന്തിനാ ചെയ്യ? അറബികളെ അടിമയായിട്ട് ജോലി ചെയ്യണ്ടേ? അപ്പൊ പോലീസുകാരുടെ അടിയും തൊഴിയോ? എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മുടെ റിസ്ക് പോലീസാണ്. കൊറച്ച് കാശെറിഞ്ഞ തല്ല് തലോടലാവും. ഇവറ്റകൾക്കറിയാവും. കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം പോയി പണി പറ്റിച്ചിട്ട് വാ. ഇവിടെ ആവശ്യങ്ങളുണ്ട്. ഓ, നിന്റെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു പറഞ്ഞേ ആ ജയിൽ ഇടിഞ്ഞാലേ എനിക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂ. നിങ്ങൾ ജയിലിൽ കിടന്നാലോ, എനിക്ക് എന്റെ ആങ്ങള ശ്യാമളനുണ്ട്. എന്റെ പൊന്നിച്ചായി, ഈ പാമ്പിടിച്ചെന്നെ ഉപദ്രവിക്കല്ലേ. ഞങ്ങളെ മോട്ടിക്കാൻ പോയി പോലീസാറായി കിട്ടി മർമ്മഭാഗത്തെ കണ്ട ഒരു ചവിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണ യോഗവും കല്യാണ സൂത്രവും ഒരേപോലെ തകരും. അല്ലേലും എനിക്കറിയാം നിനക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹമില്ലെന്ന്. രണ്ടാള് സെന്റിമെന്റ്സ് പറഞ്ഞാൽ മതി, ഡ്യൂട്ടിക്ക് പോവാ. നോക്ക് ബംഗാളി. ഓ കാളിയാ മറ്റേ വരട്ടെ. അളി ഇങ്ങോട്ടിരിക്കും, നമ്മൾ കുറച്ച് വിശ്രമിച്ചിരിക്കും. എന്റെ പൊന്നളിയെ ദീപാരാധന കഴിഞ്ഞിട്ടില്ലെന്ന്. ദീപാരാധന കഴിഞ്ഞ് ഭക്തരും മുഴുവനും പോയി, അമ്പലം പൂട്ടി കഴകം വീട്ടിൽ പോയാലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. അതുവരെ നമുക്ക് ഇത്തിരി ഇവിടെ നിന്ന് വിശ്രമിക്കാം. ആ, അത് ശരിയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്തിരി നേരം കൊച്ചു വർത്തമാനമൊക്കെ പറയാം. ഓ, കൊച്ചു വർത്തമാനം പറയാം. ഇണക്കുരി കൂടെ അല്ലേ ഞാൻ ചെയ്യുന്നു. പോയോ? ഓ, തമാശ തമാശ പറഞ്ഞതാ ഞാൻ. അളിയ എനിക്ക് തമാശ പറയണേ, അല്പം ഊർജമൊക്കെ വേണമെന്ന്. അപ്പം നിന്റെ ഊർജമൊക്കെ പറ്റിയോ? പിന്നെ എങ്ങനെയാണ് നീ കല്യാണം കഴിക്കുന്നത്? എൻ്റെ അളിയാ തമാശ പറഞ്ഞ ഒരു മൂട് വേണം. മൂട് പറഞ്ഞെങ്കിൽ പറഞ്ഞു അടിക്കണം. അതാ ഞാൻ പറഞ്ഞത്, അളിയോടെ ഞാൻ കാട് കയറി കല്യാണത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അതാണാ നീ പറഞ്ഞത്? അല്ല, അതിന് വഴിയുണ്ട്. എന്തോ നീ ആ സിബ്ബെന്ന് പറഞ്ഞു? സിബ്ബ് ഓർക്കാൻ ഞാനും പാണ്ടല്ലോ കയ്യിലല്ലേ കൊടുത്തേക്കുന്നു. ബാഗിൻ്റെ സിബ്ബ് ഓടാ. അതുകൊണ്ടൊക്കെ കൂടുതൽ കണ്ടു കൊടുക്കാനോ? നമ്മളെ അതല്ലാണ്ട് അടിയിൽ കയറ്റി പറയാ തപ്പ്. എന്റെ പൊന്നണിയ നിമിഷം ഇതൊക്കെ ഒപ്പിച്ചല്ലേ. കാട്ടി വരുന്ന പാമ്പ് കടിച്ച് അവന് എന്താ പോവാ? ഒരെണ്ണം കാട്ടിക്ക് ഇങ്ങോട്ട് ഓടി കേട്ട് പിടി. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം കയറിയ തമാശക്ക് ഒരു കട്ടി കാണത്തില്ല. എങ്ങനുണ്ടായിരുന്നു? ഓ, ഇതൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലായിരുന്നു. ഇതൊരു മൂന്നാല് ഉറുമ്പ് കടി ഞാനും കൊള്ളട്ടെ. കൊടുത്ത വീട്ടാ വീട്ടാ പുറത്തെ. വെറുതെ ഈ വെള്ളം മേടിച്ചാൽ മതി, പത്ത് രൂപ മിച്ചർ മേടിച്ചാൽ വായിൽ ഇട്ടൂടായിരുന്നു. നോക്കിയും കണ്ട് ഒരു കാര്യം ചെയ്യാനും അളിയറിയത്തില്ല. ചുമ്മാ അല്ല ഇച്ചേ കിടന്ന് വായി കരുന്നല്ല പറഞ്ഞോണ്ടിരിക്കും. ജോലി ശരി ഓർക്കും എനിക്ക് അപ്പം സങ്കടം വരും. ശ്യാമള ഒരു പാട്ട് പാടടാ. പാട്ടുണ്ട്, ഇഷ്ടംപോലെ പാട്ടുണ്ട്. പാട്ടടാ. ഒന്നാം മലകേറി പോകേണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടേണ്ടേ, മൂന്നാം കുന്നുകേറി പോകേണ്ടേ. മൂന്നാം കുന്നുകേറി നീ പോകുന്നതിന് മുമ്പേ എന്റെ ശ്രീധനൊന്ന് തന്നിട്ട് പോ. എന്തോ എന്റെ ശ്രീധനം തന്നിട്ട് പോടാ. അല്ലൊരു അളിയിൽ ഇച്ചിരി കള്ളകത്ത് ഉടനെ ശ്രീധനത്തിന്റെ പറഞ്ഞോണ്ടൊരു ചൊറിച്ചിൽ വർത്താനമുണ്ട്. തെറുത്തിക്കൂടാ, എത്ര വർഷമായിടാ നിന്റെ പെങ്ങളെ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് 10 പൈസ ശ്രീധനം തന്നിട്ടുണ്ടോ നീ? ആ വർത്താനം പറയല്ലേ.
അടിയൊരു സീതര പൈസ തരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ലോട്ടറികളാ, ഇതൊക്കെ അടിക്കണ്ടേ? ഇത്രയും ലോട്ടറി എടുത്താൽ നീ പൈസ കൊടുത്ത് മേടിച്ച സാധനം എങ്ങനെ അളിയാ കളയാൻ തോന്നുന്നു? ഇതിന് പുതിയ വീട്ടിലും ഉണ്ട്, ഇന്ന് അടിക്കുന്നതുണ്ടല്ലോ. ഉണ്ടോ? പിന്നെ താണ്ട ഈ ടിക്കറ്റ് കണ്ടോ, ഇത് ഇന്ന് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഫലം നാളത്തെ പത്രത്തിൽ വരും. ഫസ്റ്റ് പ്രൈസ് 75 ലക്ഷം രൂപ കാറുവാണ്. ഇയാളിയെ മൊത്തം എടുത്ത് എനിക്ക് 10 പൈസ ആരുണ്ട്. വെള്ളം ഓടിച്ചിട്ടുള്ള ഈ ശ്രീധരത്തിന് ചൊറിച്ചിലങ്ങ് നിർത്തിയാണ്. ശ്യാമള, ഇത് ഇന്ന് അടിക്കുമെങ്കിലേ പിന്നെ ഈ ബാക്കിയുള്ളതെല്ലാം എന്തിനാ നീ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? കൊണ്ടുപോയി കത്തിച്ചളയടാ. ശരിയാണല്ലോ. ഓ, ലക്ഷങ്ങളും കാറുവാ കത്തി അമരുന്നേന്ന് കണ്ടോ? ഇട്ടടാ, ഉപയോഗമല്ലാത്ത ഒന്നും. നാലാം തണ്ടിലേറി പോകണ്ടേ? മാമനെ, നിങ്ങളടുത്ത് ലോട്ടറി ഇല്ലേ? അങ്ങനെ ഫോണിൽ സേവ് ചെയ്തായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ആ നമ്പറിൽ അടിച്ചേക്കുന്നത്. ഓ, എവിടെ ലോട്ടറി? ഇവിടെ ഷട്ടിലെടുത്ത. എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതല്ല മാമ, ഇത് പഴയ ലോട്ടറിയാ. ഇതല്ല, ഇത് പഴയതാ. അളിയന്റെ പുതിയ ലോട്ടറി അല്ലേ ഇന്നലെ ഇരുന്നത്? ആ ബാക്കിയുള്ള അല്ലാണ്ട് നമ്മൾ അളിയെ പറഞ്ഞ കത്തിച്ചാണല്ലോ. ഇത് നോക്കുന്ന ഡേറ്റ് നോക്കൊന്നുകൂടെ നോക്കൂ. ഇതല്ല ഡേറ്റ്. ഞാൻ പിടുത്തം അളിയ അന്നലെ പിടുത്തത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അളിയെ എന്തിനടിയാതെല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ചത്. ഫിറ്റായിട്ടിരിക്കുന്ന അളിയൻ പറയുമ്പോ ഫിറ്റായിട്ടിരിക്കുന്നത് ഞാൻ കേക്കണ്ട അടിയാ. അളിയെ കത്തിച്ചത് പഴയ ലോട്ടറി ആണോ? ഇത് പുതിയ, ഇത് നിനക്കാളി തെറ്റ് നോക്കേക്ക. 200 ഇരുന്നൂറ്റി 520. ഓ, ഇതൊന്നും അല്ല, രണ്ടുപേരും കൂടെ നശിപ്പിച്ച്. അപ്പൊ കത്തിയുടെ കൂട്ടത്തിൽ പോയ പുതിയ ലോട്ടറി. ഇല്ല, കത്തി ചളഞ്ഞല്ലേ. ഇവിടെ മുടിഞ്ഞ കുടിയാണ് ഇതിനെല്ലാം കാരണം. അയ്യോ, എന്റെ 70 ലക്ഷം രൂപ ചാരമായി പോയെന്നെ ലോട്ടറി ടിക്കറ്റ് തിരിച്ചറിഞ്ഞില്ലല്ലോ നീ തന്നെ.